ഇത് ഒരു കർഷകന്റെ കഥയാണ്. പുതിയ തലമുറയ്ക്കായി പഴമ നിറഞ്ഞ വസ്തുക്കൾ ശേഖരിച്ചു വെച്ച നന്മ നിറഞ്ഞ ഒരു മനുഷ്യന്റെ കഥ. നിലവിളക്കാണ്. ഇതിന് 50 വർഷത്തെ പഴക്കമുണ്ട്. ഞാൻ വില കൊടുത്ത് വാങ്ങിയതാണ്, തൃശ്ശൂരിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിയതാണ്. ഹാർമോണി ഒരാൾ തന്നതാണ് എനിക്ക്. ഒരു 50 വർഷത്തെ പഴക്കമുണ്ട് ഓരോന്നിനും. പഴയകാലത്തെ ഫോണാണ്, ഒരാൾ എനിക്ക് ഫ്രീ ആയിട്ട് തന്നതാണത്. വർഷങ്ങൾ പഴക്കമുണ്ട് ആ സാധനങ്ങൾക്ക്. പിന്നെ പഴയകാലത്തതിന് കാപ്പിപ്പാത്രം എന്നാണ് പറയുക, ഈ തൂക്കുപാത്രത്തിന്. അത് നല്ല തേച്ച് നല്ല വൃത്തിയാക്കി കൊണ്ടുനടന്നാൽ അതൊക്കെ പഴയതാണ്. എത്രയോ പഴക്കമുള്ള സാധനങ്ങളാണ്, എത്രയെന്ന് പറയാൻ കഴിയില്ല അതിന്. അതങ്ങനെ അങ്ങോട്ട് പോയാൽ ഇത് നൂറ്റുകൂടം ചുണ്ണാമ്പ് മുറുക്കണ ആൾക്കാർ ചുണ്ണാമ്പ് ഇട്ടുകൊണ്ടിരുന്നതാണ്, അതിനാണ് നൂറ്റുകൂടം എന്നാണ് പറയുക. അത് മരഭരണിയാണ്, കടഞ്ഞ് മരത്തിൽ കടഞ്ഞുണ്ടാക്കിയതാണ്. അതിനൊക്കെ വർഷം എത്രയാണെന്ന് പറയാൻ കഴിയില്ല. എൻ്റെ തറവാട്ടിലുണ്ടായിരുന്ന സാധനങ്ങളാണ്. പിന്നെ പിച്ചള മൊന്ത പഴയ കാലത്തുള്ളതാണ്. ഇതിനൊക്കെ ഒരുപാട് പഴക്കമുള്ള സാധനങ്ങളാണ്, എത്രയാണെന്ന് പറയാൻ കഴിയില്ല. വർഷങ്ങൾ പറയാൻ കഴിയില്ല. എൻ്റെ അച്ഛൻ്റെ അച്ഛനൊക്കെ മുമ്പുള്ളതായിരിക്കാം. അത് വിറ്റ് ഒന്നും പോകാതെ സൂക്ഷിച്ച് വെച്ചിരുന്ന് പോവാൻ കൊണ്ടുവന്ന് വെച്ചതാണ് ഞാൻ. ഇതാണ് ചായപാത്രം. ചായ എന്ന് പറയുക അതിന്, അതിൻ്റെ മറ്റു പേരെനിക്കറിയില്ല. ഇങ്ങനെ ഒഴിക്കാൻ മരത്തിൻ്റെ ഉരലാണ്. പഴയ കാലത്തെ കുന്താണി, കുന്താണി എന്നാ പറയുക, മറ്റത് വെള്ളം കോരണ ചാടാണ്, മരച്ചാട്. അതെ, വാർപ്പാണ്, പഴയ കാലത്തെ വാർപ്പാണത്. അതിനൊക്കെ വർഷം പറയാൻ കഴിയില്ല എത്ര വർഷമായി എന്നുള്ളത്. ചെല്ലപ്പെട്ടി, ചെല്ലം മുറുക്കാൻ പഴയ കാലത്ത് ഇടുന്ന സാധനമാണ്. വെറ്റില അടയ്ക്ക, പുകല, പഴയ കാലത്തെ. ഇനി ഓടിഞ്ചുണ്ടത്, ഇത് സമാപനം. സാധാരണ ഇപ്പോൾ ഉള്ളതാണ് നമുക്ക് ചായ എടുക്കണേ. ഇത് റാത്തൽ കട്ടി, പഴയ റാത്തലിൻ്റെ കട്ടികളാണ്. എത്രയോ വർഷം എന്ന് പറയാൻ കഴിയില്ല. റാത്തൽ കട്ടി, ഇതും റാത്തൽ കട്ടിയാണ്. ഇതൊക്കെ മണ്ണെണ്ണ വിളക്ക്, അതൊക്കെ നമ്മുടെ അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് സാധനങ്ങൾ. ഇത് അതിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കിയിട്ട് എത്രയോ ഇതുള്ളതാണ്, ഭംഗിയായിട്ട് മണ്ണെണ്ണ വിളക്കാണ് ഇത് മുഴുവൻ. ഇത് ഫോണ്, പിന്നെ അണ്ടാവ് എന്ന് പറയും ഇതിന്, പിച്ചളയുടെ ചെമ്പിൻ്റെയൊക്കെ അണ്ടാവ്. പഴയ കാലത്തുള്ള സാധനങ്ങളാണിത്. പട്ടവാളെന്ന് പറയും ഇത്, രണ്ട് തലയ്ക്കും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയതാണ്, ഓരോരുത്തർക്ക് കിട്ടിയതാണ് എനിക്ക്. പശുക്കളുടെ കഴുത്തിൽ കെട്ടണതാണ് പഴയ കാലത്ത്. കാവടി, അതിപ്പോൾ സാധാരണ നല്ല ഇതിലുള്ളതാണ്, ഞാനിത് കൂടെ സൂക്ഷിച്ചു എന്ന് മാത്രം. കാവടി, ഇത് കൂജ, ഇത് ഇടങ്ങഴി. ഇതൊക്കെ നമ്മളിവിടുന്ന് പോയി പോയിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. ഓടാണിത്. ഫിലിം, സിനിമാ ഫിലിം, മകുടിയാണത്. അപ്പുറത്തെ ഇതാണ് പുല്ലാങ്കുടൽ. ഇതിൻ്റെ പേരാണ് കുട്ടകം. നമ്മൾ വെള്ളം ചൂടാക്കാനും നെല്ല് പുഴുങ്ങാനും ഒക്കെ വേണ്ടിയിട്ട് പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് കുട്ടകം. ഇതൊക്കെ നമ്മുടെ ഇവിടുന്ന് പോയി കഴിഞ്ഞു. ഇങ്ങനെ ഒരു മ്യൂസിയത്തിൻ്റെ ഇതുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ തന്നതാണ് എനിക്ക്. ഇത് ഇത് കാണാനേ കൊള്ളുള്ളൂ, മറ്റേ ഇരുമ്പിൻ്റെയൊന്നും അല്ല. വെള്ളിക്കോൽ എന്നാണ് പറയുക അതിന്.
പഴയകാലത്ത് നമ്മൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ തൂക്കണത് ഇതായിരുന്നു. കോടിൻ്റെ ചട്ടുകം ഉപയോഗിക്കുന്നതാണ്, അത് വറക്കാൻ, പിന്നെ പായസം ഇളക്കാൻ. പത്താഴമാണ് നെല്ല് ഉണക്കി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. ആട്ടുതൊട്ടിൽ, തൊട്ടിലാണ് ചാഴിക്ക് മരുന്നടിക്കാനുള്ള ബി എസ് സി, അന്നും ബി എസ് സി ആണുള്ളത്, ബി എസ് സി പൊടി അതടിക്കണതാണ്. അതിങ്ങനെ കറക്കി കഴിഞ്ഞാൽ പൊടി ഇങ്ങനെ പാറിപ്പോവും. നമ്പൂരിയന്മാർ പൂജ കഴിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഇരുന്ന് ഇതിലിരുന്നാണ് മന്ത്രം ചൊല്ലുന്നത്. ഇതൊക്കെ ഒരു ആയിരക്കണക്കിന് മന്ത്രം ഇതിലിരുന്ന് ചൊല്ലിയിട്ടുണ്ട്. അത് സ്വർണം, ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ധാരാളം സ്വർണത്തിൻ്റെ ഉണ്ട്. പുഴയിൽ നിന്ന് മണൽ കോരി അരിക്കുന്നതാണ്, സ്വർണം അരിക്കണം. മരുവി എന്നാണ് എൻ്റെ പേര്. എൻ്റെ പേര് ദിവാകരൻ നായർ എന്നാണ്. ഞാൻ മരുതയിലാണ് താമസിക്കുന്നത്. എൻ്റെ മുഖ്യ തൊഴിൽ കൃഷിയാണ്. അതിൻ്റെ കൂടെ ചെറിയൊരു നഴ്സറി നടത്തുന്നുണ്ട് ഞാൻ. സന്തുഷ്ടമായ ജീവിതമാണ്. ഞാനിവിടെ ചെറിയൊരു പഴയ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഒരു മ്യൂസിയം പോലെ ഒരെണ്ണം ശരിയാക്കിയിട്ടുണ്ട്. പഴയ സാധനങ്ങൾ, കൃഷി ഉപകരണങ്ങൾ, കരി, നുകം, മരങ്ങൾ, പാത്രങ്ങൾ, പഴയ വീട്ടുപകരണങ്ങൾ, ഇതൊക്കെ പഴയത് തന്നെ സൂക്ഷിച്ചു എൻ്റെ വീട്ട് ഇവിടെ വച്ചിട്ടുണ്ട്. അതിപ്പോൾ ജനങ്ങൾ വന്ന് കുറേ കാണുന്നുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ പഠിക്കണമെന്നുണ്ട്. എനിക്ക് കുറച്ചുകൂടി അത് വലുതാക്കണം എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. കൃഷി മ്യൂസിയം, അതൊരു നല്ല ബിൽഡിങ്ങൊക്കെ പണിതിട്ട് അതിലേക്ക് മാറ്റണം. കുറേ കൃഷി ഉപകരണങ്ങൾ, കുറേ വീട്ടുപകരണങ്ങൾ, വാർപ്പ്, ചെമ്പ്, മറ്റു സാധനങ്ങൾ, കുടങ്ങൾ, ഇതൊക്കെ പഴയ പുരാണം ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. പഴയ കാലത്ത് ഈ വീട്ടിൽ പ്രധാനമായിട്ട് കല്യാണ നിശ്ചയം മറ്റു കാര്യങ്ങളുമൊക്കെ വെറ്റില അടയ്ക്ക പുകലെയൊക്കെ വച്ച് സഭയെ കൊണ്ട് വയ്ക്കണതാണിത്. താമ്പാളം എന്ന് പറയും അതിൻ്റെ പേര്. പഴയ കാലത്തെ സോഡാക്കുപ്പിയാണ്. അത് കളയാതെ ഞാൻ കൊണ്ട് വച്ചതാണത്. ഈ പുറം കുണ്ടംപുറം നെല്ല് കോരി പൊടി കളയണതാണ് കൊയ്ത്തുമതിക്കാലത്ത്. ഇതിന് തട്ടുമുറം എന്നാണ് പറയുക, ഇതിന് കൊട്ട എന്ന് പറയും. എമു എന്ന പക്ഷിയുടെ മുട്ടയാണത്. ഇത് അമ്പലത്തിൽ പ്രസാദം കൊടുക്കാൻ വേണ്ടിയിട്ട് വാർപ്പാണത്. ഇതൊക്കെ അമ്പലത്തിൽ ഉപയോഗിക്കുന്നതാണ് ഈ സാധനം. അതെ, കാമാക്ഷി വിളക്കാണ് ഇത്. സാധാരണ ഹിന്ദുക്കളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും മിക്കവാറും. അത് സ്വർണം സൂക്ഷിക്കുന്നതാണിത്. അതിൻ്റെ ചിത്രപ്പണിയും അതിൻ്റെ ഇതുമൊക്കെ. ഇത് മരുവി എന്ന് പറയും. ഈ സദ്യയ്ക്ക്, കല്യാണത്തിനൊക്കെ സദ്യയ്ക്ക് സാമ്പാർ കറികളൊക്കെ ഇതിൽ മുക്കിയിട്ടാണ് ഒഴിച്ചുകൊണ്ടിരുന്നത്. കല്ലുപ്പിട്ട് അരിയിച്ച് ചോറിലേക്കും കറികളിലേക്കുമൊക്കെ നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇതിൻ്റെ പേര് ഉപ്പ് മരുവി എന്നാണ് പറയണത്. സാധാരണ വീട്ടിൽ പഴയകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പെട്ടിയാണിത്. അതാണ് പിച്ചറോണ്ടൊക്കെ കെട്ട്, നാല് ഭാഗത്തും ഇതിൻ്റെ പിടിയൊക്കെ പഴയ റാന്തരവിളക്കാണ്. ഏത്തക്കൊട്ട എന്നാണ് ഇതിന് പറയുക. കുളത്തിൽ നിന്നും തോട്ടിൽ നിന്നൊക്കെ വെള്ളം കോരി മുക്കി ഒഴിച്ചുകൊണ്ടിരുന്നതാണ് കല്ല് തൂക്കം. ഇത് ഒരു തുലാം എന്നാണ് പഴയ കാലത്ത് പറയണത്. 8.5 kilo ഇപ്പോൾ അതിന് തൂക്കം പറയണത്. ഇതൊരു വലുത്. പഴയ കാലത്തെ തൂക്കണ കട്ടികളാണിത്, കല്ലിൻ്റെ. വെള്ളം ചൂടാക്കാനും തിളപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ചെമ്പ് ചരുവെന്ന് അതിന് പറയുക. ഗ്രാഫോൺ, പഴയകാലത്തെ പാട്ടുപെട്ടി,
ഏതാണ്ട് 50 വർഷം പഴക്കമുണ്ടാവും. പഴയ റേഡിയോ പഴക്കമൊന്നും പറയാൻ കഴിയില്ല, അത്രമാത്രം പഴക്കമുള്ളത്. അതൊക്കെ ഇപ്പോൾ നമ്മുടെ അതൊക്കെ രണ്ടും തൂക്കുകളൊക്കെയാണ് നമ്മുടെ ഇവിടെ ഉള്ളതാണ്. ടേപ്പ് റെക്കോർഡാണത്. റേഡിയോയും ആയിരം ഉപയോഗിക്കാൻ കഴിയും. ഇത് കിണ്ടി, ഇതൊക്കെ ഗ്ലാസ്സുകൾ, ചെമ്പ് ഗ്ലാസ്, പിച്ചള ഗ്ലാസ്, മണ്ണെണ്ണ വിളക്ക്, ഇത് ഡബറ, ഇതൊക്കെ പഴയകാലത്ത് വെള്ളമൊക്കെ കൊണ്ടുവന്ന് കുടിക്കാൻ കൊടുത്തുകൊണ്ടിരുന്നത് ഇതേമാതിരിയുള്ള പാത്രങ്ങളിലാണ്. ഞാൻ മ്യൂസിയം തുടങ്ങാൻ ഉള്ള കാരണം പഴയ സാധനങ്ങൾ, കൃഷി ഉപകരണങ്ങൾ കുറേ ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെതലുകയറി പോകാനുള്ള ഒരു സൗകര്യം സൂക്ഷിക്കാനുള്ളത് ഇല്ലാത്ത കാരണം പ്രത്യേക രണ്ട് റൂമുണ്ടാക്കി അതിലേക്കെടുത്ത് സൂക്ഷിക്കുകയാണ് ചെയ്തത്. കരികൾ, നുകം, അതേമാതിരി ഊർച്ചമരം, ഞവിരി എന്ന് വേണ്ട കൃഷിയായുധങ്ങൾ, കഴിയണത്തോളം പഴയ രീതിയിലുള്ള കൈക്കോട്ടുകൾ, അതൊക്കെ ഇപ്പോൾ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഒക്കെ മമ്മട്ടികളാണ് തന്നെ പഴയ കൈക്കോട്ട്, മറ്റു സാധനങ്ങൾ, കൃഷി ഉപകരണങ്ങൾ ഒരു പാടെണ്ണം. അതൊക്കെ നഷ്ടപ്പെടാൻ പോണത് ഞാനെടുത്ത് സൂക്ഷിക്കുകയാണ് ചെയ്തത്. അത് രണ്ട് റൂമുകളിലേക്ക് വെച്ചു. കുറേ എണ്ണം കുറച്ച് വരെ വില കൊടുത്ത് വാങ്ങി, കുറേ ആൾ ഫ്രീ ആയിട്ട് എനിക്ക് തന്നു ഇതോടെ സൂക്ഷിക്കാനും പറഞ്ഞ്. അങ്ങനെ ഒരളം മുതൽ ഒലക്ക വരെ എൻ്റെ അറിവിപ്പെട്ടിടത്തോളം ഇവിടെ ഞങ്ങൾ അത് ഞാനിവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതൊരു പ്രത്യേക രീതിയിൽ വച്ചിരിക്കുകയാണ്. അതൊന്ന് ഉദ്ഘാടനം മന്ത്രിയൊക്കെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യണം എന്ന ഉദ്ദേശമാണ്. അപ്പോൾ അത് ഈ കൊറോണ കാരണം അതിനൊക്കെ ആൾ കൂടാനുള്ളൊരു ബുദ്ധിമുട്ടാവുകൊണ്ട് അതിങ്ങനെ മാറ്റി 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 പോകുന്നതാണ്. പഴയ കാലത്തെ പെട്ടിയാണിത്. എത്രയോ വർഷം എന്ന് പറയാൻ കഴിയില്ല. ഇതിനൊക്കെ പിച്ചള കൊണ്ടുള്ള കെട്ടും ഇതും. ഒപ്പം പൊന്തിക്കുന്ന പഴയ കാലത്ത് കടലാസ് പൈസയൊക്കെ സൂക്ഷിക്കുന്ന പെട്ടിയാണിത്. ഇത് വടക്കു നോക്കി യന്ത്രം എന്നാണ് പറയണത്. ഇത് വെറ്റില ചെല്ലം. ഇത് രണ്ടെണ്ണം. ഇതാണ് ആറന്മുള കണ്ണാടി എന്ന് പറയും ഇതിൻ്റെ പേര്. ഇത് ഓടിൻ്റെ ആണ്. അത് മിനുസപ്പെടുത്തി എടുത്താണ് മുഖം കാണാനൊക്കെ ആയിട്ട്. നെല്ല് കുത്താൻ, അരി പിടിക്കാൻ, ഇത് തന്നെ ഇപ്പോൾ ഒരു ആയിരക്കണക്കിന് പറഞ്ഞ നെല്ല് കുത്തി ഒലക്കുകളാണ്. എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു ഈ സാധനം. തിരികല്ലെന്ന് പറഞ്ഞത് അരി പൊടിക്കാൻ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അതൊക്കെ പോയി, എല്ലായിടത്തും പോയി, ഇല്ല, സാധനമില്ല. ഇത്തിരിപ്പെട്ടിയാണ്. പഴയ കാലത്ത് ചിരട്ട കത്തിച്ചിട്ട് ചൂടാക്കിയിട്ടാണ് തേച്ചുകൊണ്ടിരുന്നത് ഷർട്ടും പാൻറ്റും ഒക്കെ. നാഴി പഴയ ടോർച്ചുകളാണ്. അതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയി, അന്യം നിന്ന് പോയി. പഴയ കാലത്തെ ദാനം ചവിട്ടി എന്നാണ് അതിന് പറഞ്ഞുകൊണ്ടിരുന്നത്. വാട്ടർ ലെവൽ, ഭൂമി ലെവലാണോ, വാതിലൊക്കെ വയ്ക്കണം ശരിയാണോ എന്നറിയാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അത് പഴയ കാലത്ത് മരുന്നടിയാൻ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ചെരുപ്പൂട്ടി, അത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാളവൂട്ടുകാർക്ക് കൃഷിക്കാരെ ആഘോഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇത് നോത്തെ കെട്ടിയിട്ട് ഇത് കയറി നിന്ന് ആള് നിന്ന് ഓടിക്കും. അതൊന്നും അതിനെപ്പറ്റി പറയാനില്ലല്ലോ. ഇതൊരു പാത്രമാണ്, ഓടിൻ്റെ ആണ്. കഞ്ഞി കുടിക്കാനും മറ്റു നിറച്ചും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇതൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് പോയിപ്പോയി സാധനങ്ങൾ ഉടച്ചു പാർത്ത് പോയി കിട്ടാനില്ല. സ്കൂൾ കുട്ടികളും മാഷന്മാരും വന്ന് എപ്പോഴും ധാരാളം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതറിഞ്ഞു കേട്ട് വരുന്ന മാഷന്മാരും അല്ലാത്തവരും അതിനെപ്പറ്റി ഇതുള്ള ആൾക്കാരും വന്ന് കാണുന്നുണ്ട്. ഞാൻ തുറന്ന് കാണിച്ചു കൊടുക്കും, വിവരങ്ങൾ കൊടുക്കും.
ഇതെന്തിനു ഉപയോഗിച്ചിരുന്നു, എന്തിനു ഉപയോഗിക്കുന്നു കരിയെന്ന് ചോദിച്ചാൽ അവർക്കാർക്കും, കുട്ടികൾക്കും അറിയില്ല, പ്രായമായവർക്കും അറിയാത്തൊരു പരിസ്ഥിതി വന്നു. അത് മാറിയിട്ട് വരാൻ വേണ്ടിയിട്ട് പഴയ സാധനങ്ങൾ കുറേ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, കുറച്ചൊക്കെ ഞാൻ വില കൊടുത്ത് വാങ്ങി, കുറച്ചൊക്കെ ഫ്രീ ആയിട്ട് തന്നു ഓരോരുത്തരും, ഇത് സൂക്ഷിക്കാനും പറഞ്ഞ്. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ വച്ചിരിക്കുന്നത്. നിരത്താൻ വേണ്ടി, കണ്ടം നിരത്താൻ വേണ്ടി, നടനെ മുമ്പ് നിരത്താൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അതാണ് ഇതിൻ്റെ ഇതൊക്കെ. ഇത് തെക്കൻ തിരുവിതാംകൂറിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാര്യമായിട്ട് ഞങ്ങളിവിടെ വന്ന് ഈ സ്ഥലം വാങ്ങി ഇത് നിരത്താൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. എൻ്റെ പേര് ഞാവിരി എന്നാണ്, മുഖം എന്നാണ് ഇത് പറയണേ. കന്നുകളെ പൂട്ടിക്കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ഏതാണ്ടോ മട്ടാണ്, ഒക്കെ ട്രാക്ടർ വന്നതോടുകൂടി. ഇത് മുറവാണ്, നെല്ല് ചേറാൻ, പൊടി പൊടിയൊക്കെ തരിക്കാൻ, തെള്ളാൻ, ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കണം മുറം. ഇത് ഓരോ പ്രദേശത്ത് ഓരോ രീതിയാണെന്ന് മാത്രം. തൊപ്പിക്കുട, മഴക്കാലത്ത് നനയാതിരിക്കാൻ വേണ്ടി തലേ വയ്ക്കാൻ. ഇത് നെല്ല് ഭീഷണക്കുടകൾ ഇങ്ങനെ നിന്ന് വീശി കൊടുക്കും. അത് പൊക്കത്തിലേക്ക് മരുന്നടിക്കാൻ വേണ്ടി നോസിൽ നിന്നതിന് പറയുക. പെരയ്ക്ക് വേണ്ടിയിട്ട് കട്ട മുറിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പെട്ടിയാണിത്, കട്ടപ്പെട്ടി എന്നാണ് ഇതിന് പറയുക. ചീനപ്പരണി എന്നാണ് ഇതിന് പറയുക. പഴയ കാലത്ത് മാങ്ങ ഉപ്പിലിടാൻ, മാങ്ങാക്കറി ഉണ്ടാക്കി വയ്ക്കാൻ, അതിനൊക്കെ എത്രയോ വർഷം പഴക്കം എന്ന് പറയാൻ കഴിയില്ല. തലമുറ തലമുറ പഴക്കമുണ്ട്. കണ്ടം നിരത്താനും അത് ചെളി പുറപ്പെടുവിക്കാൻ വേണ്ടി ഊർച്ചമരം എന്നതിന് പറയുക. കൽച്ചട്ടി കല്ലുകൊണ്ടുണ്ടാക്കിയതാണ്, അതിൻ്റെ പേര്. കറികളൊക്കെ വയ്ക്കാൻ വേണ്ടി വീടുകളിൽ ഉപയോഗിക്കുന്നതാണ്. അതിന് നല്ല ടേസ്റ്റായിരിക്കും അതിൽ കറികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ. ആഭരണപ്പെട്ടി, ആഭരണം ഇടുന്ന സാധനമാണത്. അത് ട്രങ്ക് പെട്ടി എന്ന് പറയും, പഴയ കാലത്തെ വീട്ടിലുണ്ടായിരുന്നതാണ് ഓരോ വീടുകളിലും. അവനൊക്കെ പോയി. ഇപ്പം വീടുകളിൽ ഉപയോഗിക്കുന്ന പല കടുക്, മല്ലി, മുളക് സാധനങ്ങളിട്ട് സൂക്ഷിക്കാനുള്ളിരുന്നത്. പലമഞ്ഞനെ പെട്ടി എന്ന് അതിന് പറയാം. കഞ്ഞി വാർക്കാൻ വേണ്ടി, ചോറാക്കാൻ വേണ്ടി, അതിൻ്റെ തോണിയെന്നാണ് പറയുക. എല്ലാ വീടുകളും പഴയ കാലത്തുണ്ടായിരുന്നു. അതിലേക്ക് ഊറ്റിയെടുക്കുകയാണ്, വറ്റിഞ്ഞെടുക്കും. അതിൻ്റെ പലകയുണ്ടൊരെണ്ണം, അടപലക. കലപ്പ, മണ്ണിങ്ങനെ ഉഴുന്ന് മറിച്ചാൽ ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കും, അതിനാണ് കലപ്പ എന്ന് പറയുക. ഇത് കരി പൂട്ടിക്കെട്ടിന്, ആ നോകം വെച്ച് പൂട്ടിക്കഴുത്തേ കെട്ടണതാണ് കരി. അതിൽ വീട്ടുപകരണങ്ങൾ ഒരുപാടുണ്ട്, പിന്നെ കൃഷിയായുധങ്ങൾ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞാൽ, ഓലക്കുട മുതൽ മുറം വരെ, പഴയ മുറം വരെ ഞാൻ സൂക്ഷിച്ചിരിക്കുകയാണ്. ഓലക്കുടയൊന്നും കിട്ടാതെയായി. അതേമാതിരി വീശണം, നെല്ല് വീശണം, വീശിക്കുട ഇല്ലാതെയായി. ചീനഭരണികൾ, ഭരണികൾക്ക് നമ്മുടെ പഴയകാലത്ത് തറവാട്ടുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ പോയിരിക്കുന്നു. പഴയകാലത്ത് കിണ്ണത്തിലായിരുന്നു കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നത്. ആ കിണ്ണങ്ങളൊക്കെ പെടുന്ന് പോയി ഉടച്ചു വാർത്ത് വേറെ പാത്രങ്ങളായി മാറി. ഒരു കിണ്ണം കിട്ടാനില്ലാത്തൊരു പരിസ്ഥിതി വന്നു. എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു കിണ്ണം. അതേമാതിരി എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു അരകല്ല്, ആട്ടുകല്ല്, തിരികല്ല് എന്നൊക്കെ പറഞ്ഞത്. അതൊന്നും ഇല്ലാതെയായി. തിരികല്ല് ഞാൻ കുറേ അന്വേഷിച്ച് നടന്നു, അതിന് ശേഷമാണ് ഒരെണ്ണം കിട്ടിയത് എനിക്ക്. അങ്ങനെ നമ്മുടെ പഴയതുള്ളത് മുഴുവനും നഷ്ടപ്പെട്ട് അന്യം നിന്ന് പോവുകയാണ്. അത് ഞാൻ സൂക്ഷിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനിപ്പോൾ ഈ കൊറോണ കാരണം അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു കൊല്ലത്തോളം ആയി സംഘടിപ്പിച്ചു തുടങ്ങിയിട്ട് എല്ലാം കൂടെ ഞാൻ എടുത്ത് റൂമിലേക്ക് വെച്ചത്. ഞങ്ങളുടെ കൃഷി ആയുധങ്ങൾ തന്നെ അവിടെ ഇവിടെ കിടക്കുകയായിരുന്നു. അത് ചെതിലുപിടിച്ച് പോകാതിരിക്കാൻ വേണ്ടി ഒരു ഭാഗത്തേക്ക് എടുത്തു വെച്ചതാണ്. മണ്ണ് കോരി ഇടുന്നതാണ്. അതുകൊണ്ട് പ്രത്യേക രീതിയിലുള്ള അതിൻ്റെ പിടിയും
ഇതൊക്കെ അതിന് പ്രത്യേകം പ്രാക്ടീസ് കിട്ടിയ ആൾക്കാരുണ്ട്, മണ്ണ് കോരി എറിയാനും പിടിക്കാനും ഒക്കെ ആയിട്ട്. കയറിട്ട് കപ്പിക്ക് പകരം ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്, മരം കപ്പി എന്നാണ് അതിന് പറയണത്. ഇപ്പോൾ ആ സാധനം പിഞ്ഞാളം എന്നാണ് അതിനെ പറയുന്നത്, കഞ്ഞി കുടിക്കാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ആ സാധനം മാർക്കറ്റിൽ പോലും കിട്ടാനില്ല. അത് റേഡിയോ, പഴയ റേഡിയോ. അതിനാണ് ഈ ഇരിപ്പ് കോളാമ്പി എന്ന് പറയുക. ഇത് പത്തനം സ്റ്റാൻഡേർഡ് പറയാണ്. അതെ, മറ്റത് കാഴ്ചപ്പറയാണ്, കല്യാണങ്ങൾ മറ്റത് ഉപയോഗിക്കാൻ വേണ്ടി. അത് പാലക്കാടൻ പറയാണ്, അതിലടങ്ങി കൂടുതൽ കൊള്ളും. മറ്റത് കാഴ്ചപ്പറയാണ്, അത് കരിമ്പനയുടെ ഇതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. കടകോല് സാധാരണ തൈര് കടയാൻ വേണ്ടിയിട്ട് വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. കല്യാണങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വീടുകളിൽ കറികളൊക്കെ വച്ചാൽ വാൽപാത്രത്തിന് പകരം ഒന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അത് മിക്കവാറും പ്ലാവിൻ്റെ ഒന്ന് മരം ഉണ്ടാക്കിയതാണ്. അതിൻ്റെ പേര് മരുവ മരുകി എന്നാണ്, മരുവി. അതാണ്, എത്രയോ പഴക്കമുള്ളതാണ്. അതൊക്കെ സർവേ ചെയ്യൻ, പഴയ കാലത്ത് സർവേ ചെയ്തുകൊണ്ടിരുന്നതാണ്, ഓരോ ഭൂമിയും മറ്റു കാര്യങ്ങളൊക്കെ ഇളക്കാൻ വേണ്ടി. ഇന്നിപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ടേപ്പാക്കി, വലിയ ടേപ്പുകൾ. അതുകൊണ്ടാണ് പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. മെതിയടി എന്നാണ് അതിന് പറയുക. ഈ സന്യാസിമാരും അവരും ഇവരും ഒക്കെ പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണത്. അതിൻ്റെ പേര് മെതിയടിയാണ്, ചെരുപ്പൊന്നും ഇല്ലാത്ത കാലത്ത്. പണ്ടേ കാലത്ത് കെണ്ടീന്നൊക്കെ ബക്കറ്റൊക്കെ പോയി കഴിഞ്ഞാൽ അതിട്ടാണ് പാതാളക്കരണ്ടിതാണ് അതിന് പറയുക, അതിട്ടാണ് എടുത്തുകൊണ്ടിരുന്നത്. കിണറ്റിലൊക്കെ ഇറങ്ങാൻ കഴിയാത്ത കാരണം ചെമ്പിൻ്റെ പാത്രമാണത്, ചെമ്പിൻ്റെ ഇഡ്ഡലി പാത്രം എന്നതിന് പറയുക. പഴയ കാലത്ത് ഇഡ്ഡലി ഇട്ടുകൊണ്ടിരുന്നതാണ്. അതൊക്കെ പഴയ പഴയ സാധനങ്ങളാണ്. അത് പ്രത്യേക ഒരു കെട്ടിടം ഉണ്ടാക്കി അതിലേക്ക് സൂക്ഷിക്കണം എന്നാണ് എൻ്റെ ഉദ്ദേശം. കുറച്ച് ഗ്ലാസ്സൊക്കെ ഇട്ട് വരുന്നവർക്ക് കാണാൻ പാകത്തിനുള്ള സൗകര്യപ്പെടുത്തി ചെയ്യണമെന്ന്. കുറച്ചുകൂടെ സാധനങ്ങൾ കിട്ടാനുണ്ട്. വലിയ വലിയ വാർപ്പുകൾ അതൊന്നും ഇല്ല, പഴയ വാർപ്പുകളേ കിട്ടില്ല. അതൊക്കെ ഉടച്ച് തൃശ്ശൂരും അവിടെ ഇവിടെയൊക്കെ പോയി ഉടച്ച് വാർത്ത് മറ്റു സാധനങ്ങളായി വന്നു. ഉരുളികൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്ന വീടുകൾ മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതെന്താണെന്ന് നമുക്ക് വരും തലമുറകൾ അറിയില്ല. ഇപ്പോഴത്തെ തലമുറയ്ക്ക് തന്നെ ഇതറിയില്ല എന്താ കാരണങ്ങൾ. എന്താണ് ചീനഭരണി എന്ന് ചോദിച്ചാൽ മേലോട്ടിങ്ങനെ നോക്കുക എന്നല്ലാതെ അതിനെപ്പറ്റി ഒരു ഊഹം ആർക്കുമില്ല. എനിക്കൊരു രണ്ട് മൂന്ന് ചീനഭരണി കിട്ടിയിട്ടുണ്ട്, അത് എൻ്റെ തറവാട്ടിലുണ്ടായിരുന്നതാണ്. അതങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്ന കാരണം അതൊന്നും കേടുവരാതെ കിട്ടി. ഇതാണ് മ്യൂസിയത്തിനെപ്പറ്റി കൂടുതൽ പറയാനുള്ളത്. പിന്നെ അത് കൂടാതെ ഞാൻ ചെറിയൊരു നേഴ്സറി തുടങ്ങിയിട്ടുണ്ട്.